ഹായ്, വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി. മൈ നാം ഇസ് ആഷ്പോസ്, സർട്ടിഫൈഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഞാൻ ഇന്ന് പറയുന്നത് ഫുഡ് റിഫ്ലക്സോളജിനെ പറ്റിയാണ്. ആദ്യം തന്നെ പറയാം, പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ, ലേപനങ്ങൾ ഒന്നുമില്ലാതെ, ഒരു മെഡിസിനും എടുക്കാതെ കാലിൻ്റെ അടിയിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫുഡ് റിഫ്ലക്സോളജി. ഫുഡ് റിഫ്ലക്സോളജിയുണ്ട്, ഹാൻഡ് റിഫ്ലക്സോളജിയുണ്ട്, ഇയർ റിഫ്ലക്സോളജിയുണ്ട്. മൂന്ന് ടൈപ്പ് ഓഫ് റിഫ്ലക്സോളജിയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് സ്പേസ് കിട്ടുന്നത് ഫീറ്റിനടിയിലായതുകൊണ്ട് ഫുഡ് റിഫ്ലക്സോളജി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്? കാലുകളിലെ ഓരോ പോയിൻറ്റ്സിനും റിഫ്ലക്റ്റ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിമോട്ട് കൺട്രോളാണ് നമ്മളെ കാൽ, ഫുട്ടിൻ്റെ അടിവശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 26 ബോൺസും 30 ജോയിൻസും 100-ൽ കൂടുതൽ മസിൽസും അതേപോലെ നമുക്ക് ടെൻഡൻസും ലിഗമെൻറ്റും ഉള്ളതാണ് നമ്മുടെ ഫീറ്റ് അഥവാ ഫുട്ട് അടിവശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓരോ റിഫ്ലക്റ്റും നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഗൻസിന് സ്റ്റിമുലേറ്റ് ആകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്, രോഗങ്ങൾ വരാതിരിക്കേണ്ടിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന ആസ്മ, സ്പോണ്ടലൈസസ്, മസ്കുലർ സ്പോണ്ടലൈസസ്, അതേപോലെ തന്നെ നമുക്ക് ഐസ്ട്രെയിനും മൈഗ്രെയിൻ, അതേപോലെ തന്നെ നമുക്ക് സ്ട്രെസ്, അതേപോലെ തന്നെ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്ന കുറവ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മസിൽസ് പെയിൻ വരുമ്പോഴും, ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഫുഡ് റിഫ്ലക്സോളജി. ട്രൈ ചെയ്യുക ആഷ്പോസ് ഫുഡ് റിഫ്ലക്സോളജി.